പ്രിയങ്ക ഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയപ്പോൾ ലഭിച്ച വമ്പൻ സ്വീകരണം അക്ഷരാർത്ഥത്തിൽ നേതാക്കളെ ഞെട്ടിച്ചു വൻ ജനസഞ്ചയം തന്നെയാണ് കൽപ്പറ്റയിലുണ്ടായിരുന്നത് എം പി പദവി നഷ്ടമായ ശേഷം ആദ്യമായി വയനാട് മണ്ഡലത്തിലെത്തിയ രാഹുലിനെയും പ്രിയങ്കയെയും പതിനായിരങ്ങൾ അണിനിരന്നാണ് സ്വീകരിച്ചത് സത്യമേവ ചെയ്തേ സംഗമം ഉദ്ഘാടനം ചെയ്ത രാഹുലിൻ്റെ വാക്കുകൾ നേതാക്കൾ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് ഇത് വരാനിരിക്കുന്ന രാഹുൽ തരംഗത്തിൻ്റെ സൂചനയായിട്ടാണ് നേതാക്കൾ കണക്കാക്കിയത് കേരളത്തിലെ ബി ജെ പി വിരുദ്ധത രാഹുലിലൂടെ പരമാവധി മുതലാക്കുക എന്ന തന്ത്രമാകും കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റാൻ പോകുന്നത് പൊതുസമ്മേളനത്തിൽ രാഹുൽ നടത്തിയ പ്രസംഗവും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മുന്നൊരുക്കമായി കാണുന്നു ജയിലിലടച്ചാലും അപകസിച്ചാലും പരിഹസിച്ചാലും കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും അയോഗ്യനാക്കിയത് അവസരമായി കാണുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പാർലമെൻറ്റിലും പുറത്തുമായി ഉന്നയിച്ച ചോദ്യങ്ങൾ രാഹുൽ വീണ്ടും ആവർത്തിച്ചു പ്രധാനമന്ത്രിക്ക് അദാനിയുമായുള്ള ബന്ധമെന്തെന്ന് പാർലമെൻറ്റിൽ ചോദിച്ചതിനാണ് എന്നെ നിശബ്ദനാക്കാൻ ശ്രമിച്ചത് ബി ജെ പി എത്ര ആക്രമിച്ചാലും ഭയപ്പെടില്ല കാരണം ഇന്ത്യയെക്കുറിച്ചുള്ള നമ്മുടെ ആശയം ബി ജെ പിയുടേതിൽ നിന്നും വ്യത്യസ്തമാണ് ബി ജെ പി ഇന്ത്യയെ വിഭജിക്കുകയും ജനങ്ങളെ തമ്മിലെടുപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ ജനങ്ങളെ ഒരുമിപ്പിക്കുന്നു ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള സഹകരണം അദാനിക്ക് ഗുണകരമാക്കി മാറ്റിയതും രാജ്യത്തെ വ്യോമയാന നയങ്ങളിൽ മാറ്റം വരുത്തിയതും ഞാൻ പാർലമെൻറ്റിൽ ചൂണ്ടിക്കാട്ടി വിദേശ നയത്തെ പോലും അദാനിക്കായി ദുരുപയോഗം ചെയ്തതും ഉന്നയിച്ചു എന്നാൽ പിന്നീട് പാർലമെൻറ്റ് നടപടികൾ കേന്ദ്ര സർക്കാർ തന്നെ തടസ്സപ്പെടുത്തി എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നാൽ തകർക്കാനും ഭയപ്പെടുത്താനും എത്ര ശ്രമിച്ചാലും അതിലൊന്നും വഴങ്ങുന്നയാളല്ല ഞാൻ ഇത് ബി ജെ പിക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത്രയും വർഷങ്ങളായിട്ടും ബി ജെ പിക്ക് അവരുടെ എതിരാളിയെ മനസ്സിലാക്കിയിട്ടില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു അവരുടെ എതിരാളി ഭയപ്പെടുകയില്ല എന്നവർ മനസ്സിലാക്കുന്നില്ല എൻ്റെ വസതിയിലേക്ക് പോലീസിനെ അയക്കുകയോ എൻ്റെ വീട് എന്നിൽ നിന്ന് എടുത്തു മാറ്റുകയോ ചെയ്താൽ ഞാൻ ഭയക്കുമെന്ന് അവർ കരുതുന്നു ഡൽഹിയിലെ എംപിയുടെ ഔദ്യോഗിക വസതി ഒഴിയേണ്ട ബാധ്യത ഉണ്ടായിരുന്നു അവരെൻ്റെ വീട് തിരിച്ചെടുത്തതിനാൽ ഞാൻ സന്തോഷവാനാണ് അവിടെ ജീവിക്കാൻ എനിക്കിഷ്ടമില്ല വയനാട്ടിൽ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട എത്രയോ പേരെയും അവരുടെ പോരാട്ടത്തെയും ഞാൻ കണ്ടു നാല് വർഷം മുമ്പ് ഞാനിവിടെ വന്നു എം പി ആയി ഇവിടെ ഒരു സ്നേഹം അനുഭവപ്പെട്ടു കേരളത്തിലെ കുടുംബത്തിൻ്റെ ഭാഗമായും അവരുടെ മകനായും എനിക്ക് അനുഭവപ്പെട്ടു രണ്ട് കാഴ്ചപ്പാടുകളുടെ പോരാട്ടമാണ് നടക്കുന്നത് വയനാടിനോടുള്ള ബന്ധം എല്ലാ കാലവും നിലനിൽക്കും പാർലമെൻറ്റിലെ ഒരു ബിസിനസ്സുകാരനെക്കുറിച്ച് ചോദിച്ചു അവർ മറുപടി നൽകിയില്ല എന്നെ അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്ക് രണ്ട് കത്തുകൾ അയച്ചു എന്തുകൊണ്ടാണ് എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയതെന്ന് സ്പീക്കറോട് ഓഫീസിൽ നേരിട്ട് ചോദിച്ചു എനിക്ക് മറ്റു മാർഗമില്ല എന്നായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത് വരൂ ചായ കുടിക്കൂ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം എന്നും അദ്ദേഹം പറഞ്ഞു പാർലമെൻറ് അംഗത്വം ഇല്ലാതായത് വയനാട്ടിലെ ജനങ്ങളുമായുള്ള ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തില്ല ഏത് പാർട്ടിയിലുള്ള ആളായാലും മുന്നണിയിലുള്ള ആളായാലും നമ്മൾ തമ്മിലുള്ള ബന്ധം ദൃഢമായിരിക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു അതേസമയം വയനാട്ടുകാർക്ക് മറ്റാരേക്കാളും നന്നായി രാഹുൽ ഗാന്ധിയെ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു രാഹുൽ ധൈര്യശാലിയാണ് ഭരണകൂടം അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു ചോദ്യം ചോദിക്കുക എന്നത് ജനപ്രതിനിധിയുടെ കടമയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും എം പിമാരും ഒരാളെയാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു